എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കപ്പ പുഴുങ്ങിയതിൻ്റെയും മുളക് ചമ്മന്തിയുടെയും റെസിപ്പിയാണ് ഇന്ന്. ഇതുപോലെ കപ്പ പുഴുങ്ങുന്നതിന് ചെണ്ടക്കപ്പ പുഴുങ്ങിയതെന്നാണ് പറയുന്നത്. കപ്പ പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് മുറിച്ചെടുക്കാം. ഈ സമയം കപ്പ വേവിക്കാനുള്ള വെള്ളം നമുക്ക് അടുപ്പത്ത് വെക്കാം. കപ്പ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വലിപ്പമുള്ള കപ്പ നടുവേ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കപ്പ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ വരുമ്പോൾ വേവുന്ന കപ്പയാണിത്. കപ്പയ്ക്കും ഓരോ വേവായിരിക്കും, അതിനനുസരിച്ച് വേവിക്കുക. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട മുളക് ചമ്മന്തി അരച്ചെടുക്കാം. എരിവുള്ള 4 മുളക്, എരിവില്ലാത്ത 4 മുളക്, കുറച്ച് ചെറിയുള്ളി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത കൂട്ടിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് കപ്പ വേവിച്ച പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ടുണ്ട്. ഇതിലെ പ്രഷറൊക്കെ മാറി കഴിയുമ്പോൾ ഇതൊന്ന് തുറക്കാം. ഇവിടെ ഇപ്പോൾ കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിനി വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.